ഗൈസ് ഗൈസ് അപ്പൊ നമ്മളിന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്, കടായി ചിക്കൻ. കടായി ചിക്കൻ്റെ അപ്പുപ്പൈസ് നമ്മളിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ അല്ലല്ലോ എന്നോട് പറഞ്ഞ പെരി പെരി എന്നുണ്ട്. അല്ലല്ല ഗൈസ്, കാന്താരി ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് പെരി പെരി വേണം. നമ്മള് നോർമൽ ബ്രോസ്റ്റഡ് ചിക്കൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാന്താരി ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരിക്കും. നമ്മുടെ ഒരു റീസെന്റ് റീൽ ഉണ്ടപ്പോ അത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് നമ്മള് ടോട്ടലി അത് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ, അപ്പൊ വേറൊരു സാധനം കൂടെ വക്കല് പറഞ്ഞു, തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ. അപ്പൊ നമ്മൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. രണ്ട് വീട് ഒറ്റ വീഡിയോ നടക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാക്കി തരും. അപ്പൊ നമ്മുടെ കാന്താരി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള മസാല സെറ്റ് എടുക്കണം. അതിന് മുന്നില് ഈ ചിക്കനൊക്കെ ജസ്റ്റ് ഈ കത്തി എന്ന് വെച്ച് ജസ്റ്റ് കുത്തി എടുക്കണം. നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തുള്ളൂ, കുറച്ചല്ല, കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ തന്തൂരി ചിക്കനോട് ഉണ്ടാക്കാൻ നടപ്പോ നമ്മള് ജയിച്ച് അതും കൂടെ ഉണ്ടാക്കാൻ ചിക്കൻ മാറ്റി വെച്ചു. നമുക്ക് ഇതൊന്ന് കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല എടുക്കാം. നമ്മൾ ഇതിൽ ഏടാക്കാൻ പോകുന്ന മസാല വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചീരമുളക്, എന്നുവെച്ചാ കാന്താരി മുളക്. ഇത്ര സാധനമാണ് നമ്മൾ ഏടാക്കാൻ പോകുന്നത്. പിന്നെ അതെ കരിവേപ്പിൻ്റെ കണ്ണ് രണ്ട് കണ്ണ്, അതുപോലെ പൊതിന. പൊതിന ഇച്ചിരി മതി, സോറായി കഴിഞ്ഞാൽ പൊതിൻ്റെ ഫ്ലേവർ അടിച്ച് മടുക്കും. അപ്പം ഇത് നമുക്ക് അടിച്ചെടുക്കാം ഗൈസ്. അപ്പൊ ഇതിന്റെ മുന്നേ ആരെങ്കിലും ഈ സാധനം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം, ഇത് എങ്ങനെയുണ്ടെന്ന് കൂടെ പറയണം. ഓക്കെ, ചുമ്മാ കമന്റ് ചെയ്ത് ഇല്ല ബ്രോ, ഇതുണ്ടാക്കി തരും. അപ്പൊ നമ്മളെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആഹാ, നല്ല കിട്ടിലെ സ്പൈസി മസാല റെഡി ആയിട്ടുണ്ട്. നേരെ ഈ ചിക്കനിലോട്ട് ഫുൾ മസാല. ഓഹോ, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, മുളക് ഒന്നും വേണ്ട. ഇതിൽ വേറെ മസാല ഒന്നുമില്ല കേട്ടോ, ഈ ഒറ്റ മസാലയാണ്. അത് അത്യാവശ്യം നല്ല പിടിപ്പിച്ച് വെച്ചാൽ മാത്രം മതി, വേറെ മസാല ഒന്നും ചെലവാക്കുന്നില്ല. ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ റെസ്റ്റ് വെക്കാം. അപ്പൊ ഏകദേശം നമ്മളൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ മസാല, നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിന്റെ മേലെ കോട്ടിങ് ചെയ്യാനുള്ള മൈദ മാവും, അതുപോലെ തന്നെ കോൺഫ്ലവറും, പിന്നെ അതെ കുറച്ച് ബേക്കിംഗ് സോഡ, ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇനി എല്ലാ പൊടികളും കൂടി ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും വെവ്വേറെ പൊടിയാണോ? ഇത് രണ്ടും ആ അതെ. ഇനി കുറച്ച് ബേക്കിംഗ് സോഡ എത്രയോ, ഇയാളെന്ത് ചത്ത് കോൺഫ്ലവറും മൈദമാവുമാണ്. നമ്മള് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഗൈസ്. ഏ മൈദമാവല്ലേ, അല്ല അങ്ങനെ അപ്പൊ നമ്മളെ ഓയിൽ അതെ, മസാലയൊക്കെ നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഇത് നല്ല എരിവുള്ള കിട്ടിലെ മസാലയാണ്. ഇതിന്റെ ബ്രോസ്റ്റഡ് ഇതുവരെ ആരും കഴിച്ചിട്ട് പോലും കാണില്ല. ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് പൊരിക്കാനുള്ള പരിപാടിയൊക്കെ പോവാണ്. അപ്പൊ ആയതിന്റെ ലെഗ് പീസ് എടുത്തോളാം. ഞാൻ പിന്നെ നമ്മളാദ്യ കൊടിയൊക്കെ നല്ല രീതിക്ക് ജസ്റ്റ് ഒന്ന് കൊടി ഇടുന്നു, നല്ല കൊടയുന്നു. ആര് ബ്രോസ്റ്റഡ് വേണം വരുന്നില്ലേ? അപ്പുറത്തെ എവിടെ ഒരു പണി വേണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിൽ ഇത് അറിയത്തില്ല, കാരണം ഇതിന്റെ നേരത്തെ മാവൊക്കെ കുറച്ച് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല പുള്ളി വന്നിട്ടില്ല, ചെറുങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്താ ക്ലിയർ അറിയത്തില്ല, കാരണം അത്യാവശ്യം ഓയിലൊക്കെ തന്നെയാണ് ചൊരിക്കുന്നത്. എന്നാലും എന്തായാലും അറിയത്തില്ല, നോക്കാം, പരീക്ഷണ് നോക്കട്ടെ. അപ്പം എന്തായാലും നമ്മൾ സാധനം ഇറക്കി വെക്കണം. ഓക്കെ,
ഇത് എങ്ങനെ ആവുന്നൊന്നും യാതൊരു അഴിവില്ല. ഇത് ഇനി അടുപ്പത്ത് കിടന്ന് ആവാൻ തോന്നി ഇതിന്റെ കോട്ടിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മള് പയ്യെല്ലാം കോരി എടുക്കുകയാണ്. അപ്പം സാധനത്തെ ഗൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി കഴിക്കാനുള്ള ടൈമാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കോട്ടെ. അപ്പൊ ദേ നമ്മളെ ബോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് എന്ത് എടുത്ത് കഴിക്കില്ല, ചൂടുണ്ട്. ചൂടുണ്ടോ? അപ്പൊ ഇത് പിടിച്ചാ മതി, തറയെ വിടരുത്. ഇഞ്ചി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. എന്താണ് കൊള്ളൂലെന്നാണ്. പക്ഷേ സ്പൈസി അങ്ങോട്ട് വന്നില്ല. നമ്മള് ഉണ്ടാക്കിയാണല്ലേ ചെറുങ്ങനെ പണി ഫ്ലോപ്പ് ആയിട്ട്. അത് എന്താ, ഇതിന്റെ മേലെ ഉണ്ടായ സ്പൈസിനെസ് ഒക്കെ കുറച്ച് ഓയിൽ തന്നെ പോയി പോയി. ഇതില് സ്പൈസി ആയില്ല, പക്ഷെ ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടില്ല. ഫ്ലേവർ എങ്ങനെയാണ്? പുറത്ത് ഫ്ലേവറും ഫ്ലേവറും അടിപൊളി. എരിവ് ചാടിച്ചു, എരിവില്ല. കാന്താരിയുടെ എഫക്ട് വന്നിട്ടില്ല. നോർമൽ ബ്രോസ്റ്റഡ് ചിക്കന്റെ ആ ഒരു ടേസ്റ്റ് എന്താ വരുന്നത് ഉള്ളിയിൽ. അതായത് പുറത്ത് ആ ഒരു കൂട്ടിങ് വരുമ്പോഴാണ് ഉള്ളിയില് വേറെ മസാലയുടെ ടേസ്റ്റ് ആയാലും വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ്. മക്കച്ചി എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല? ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കണം. അതൊക്കെ കുറച്ച് കുറ്റാണല്ലേ. ഞാൻ ഓയിലി ഫുഡ് കുറയ്ക്കുവാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വെമ്മാരായിരിക്കും അധികം ഫുഡ് ടേസ്റ്റ് ചെയ്ത്. നമ്മുടെ ഇനി ഡയറ്റ് പ്ലാൻ ഡയറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ഓയിൽ കുറവുള്ള ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്തോളൂ. നന്നായി ഉടഞ്ഞിട്ടുണ്ട്, പുറത്ത് എടുത്തിട്ടുണ്ട്, പക്ഷെ സാധനം വിട്ടുപോയില്ല. എനിക്ക് വന്നത് നമ്മളതിന്റെ കൂടെ വല്ല ചുമ്മാ കഴിച്ചു ഞാൻ പറഞ്ഞേ. അതിന്റെ പുറത്ത് കോട്ടി കുറച്ച് പോയിട്ട് അതിന്റെ ആക്ച്വലി മനസ്സിലായില്ല. കാരണം നമ്മൾ അത്യാവശ്യം ഓയിലൊക്കെ തന്നെയാണ് കുളിച്ചത്. പക്ഷേ ഇനിയിപ്പോ നമ്മള് മാവിന്റെ വല്ല കുറവുകൊണ്ടാണ് അറിയത്തില്ല. ഡബിൾ കോട്ടിങ് അടിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ അടുത്തൊരു കിടലും വീഡിയോ ഇട്ടു തന്നെ ബൈ. അപ്പൊ അടുത്ത കിടലും വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. മസാല തേച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നെക്സ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൽ ഇടാൻ പറ്റുന്ന ടൈം ഒരുപാട് ഉള്ളതുകൊണ്ട് ഓക്കെ. അപ്പൊ ബൈ ഗൈസ്.